ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സദ്യൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ പച്ചടി. ഈ പച്ചടി ഉണ്ടാക്കുന്നത് ഞാനിന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് മിക്ക ആളുകളുടെ വീട്ടുമുറ്റത്തും ഉള്ളൊരു സംഭവമാണ് ഈ ഓർക്കാപ്പുളി ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ വെള്ളരി, പൈനാപ്പിൾ, ബീറ്റ്റൂട്ടൊക്കെ വെച്ചിട്ടാണ് അധികം ഉണ്ടാക്കൽ. അപ്പോൾ ഇത് ഈ പുളി ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടാക്കി നമുക്കതിൽ തൈരൊന്നും ചേർക്കാതെ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണത് നോക്കാം. ഇരുമ്പമ്പുളി വെച്ചിട്ട് ഞാൻ വേറെയും വീഡിയോ ചെയ്തിട്ടുണ്ട്, മോര് വെച്ചിട്ടുണ്ട്, അതുപോലെ പുളിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഈ ഒരു ഇത് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ അധിക വീടുകളിലുണ്ടൊക്കെ പഴുത്തി ചാടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇരുമ്പമ്പുളി ഇങ്ങനെ പറിക്കുകയാണ്. ഞങ്ങളവിടെയൊക്കെ ഉർക്കാപ്പുളി എന്നാണ് കേട്ടോ പറയുക. ചിലയിടത്ത് ഇരുമ്പമ്പുളി പറയും, ചിലയിടത്ത് കൊരങ്ങമ്പുളി എന്ന് പറയും. ഇപ്പോൾ ഇതൊക്കെ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിയണം കേട്ടോ. നമ്മൾ ഒരു 4 പീസാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പീസ് പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ചെറിയ പീസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് അധികം ഇത് നല്ല മൂത്തതാണ്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വേവിച്ചിട്ട് ഈ വെള്ളം ഒന്നുകൊണ്ട് ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. നമുക്ക് അധികം പുളി വരില്ല, മറ്റേ നല്ല പുളിയാവും ഇതുണ്ടാകുക. അപ്പോൾ ഉപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതാ നമ്മൾ ഇതൊക്കെ വെന്ത് തുടങ്ങിക്കണം. എന്നിട്ട് ഈ ഒരു വെള്ളം ഒന്നുകൊണ്ട് നമുക്കിത് ഊറ്റിക്കളയാം. നമ്മൾ ഈ പുളി ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത് മൺപാത്രമാണ്. എൻ്റെ മൺപാത്രം പൊട്ടിയോണ്ടാണ് ഞാൻ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. സ്റ്റീൽ പാത്രത്തിലാകുമ്പോൾ ആ പാത്രത്തിന് കുറഞ്ഞൊരു നിറം മാറ്റം വരും പുളിയുള്ളത് ഉണ്ടാക്കിയാൽ. ഇനി അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ 2 കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 3 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നുണ്ട് അരച്ചെടുക്കുക. ഒന്ന് അരച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്നുണ്ട് അരച്ചതിന് ശേഷം കുറച്ച് കടുക് ചേർത്തിട്ട് ഒന്നിട് ചതച്ചെടുക്കുക. കുറേ നരേണ്ട, കുറേ അരിഞ്ഞാൽ ഈ കടുക് കഴിച്ച് പോകും. അപ്പോൾ ഞാൻ വെള്ളം കൂറ്റി വെച്ച ഇതാണ് ഓർക്കാപ്പുളിയാണിത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് തിളക്കൊന്നും വേണ്ട. ഇതിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അതൊന്നും കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് ആ വെള്ളം കളഞ്ഞുകൊണ്ട് കുറഞ്ഞ ഉപ്പിൻ്റെ കുറവുണ്ടാവില്ലേ. ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചടി ഇതാ ഇവിടെ റെഡി ആയിക്കണം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. കടുകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി കടുകിട്ട് കറിവേപ്പിട്ടും ഒരല്പം എന്താ ഒരു 2-3 വറ്റൽമുളക് ഇടണം. ഞാൻ വറ്റൽമുളക് കൊണ്ടുവന്നില്ലാത്തതുകൊണ്ട് വറ്റൽമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.